ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാവേ. അതിനായിട്ട് നമുക്ക് 5 മുട്ടയൊക്കെ എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം, ഒരു കടായി വെച്ചു കൊടുക്കാം, അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം, അതിലേക്ക് കറുവപ്പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു മിക്സി ജാർ എടുക്കുക, അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും 2 കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ചതച്ചെടുക്കുക. അതുകൂടി നമുക്ക് ഈ കറുവപ്പട്ടയുടെ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ, ഞാനിവിടെ 2 സവാളയാണ് കേട്ടോ, 2 സവാള ഈ നീളത്തിനല്ല, ഈ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതുകൂടി പെട്ടെന്ന് നല്ല വശങ്ങി കുറുവി വരാനായിട്ടാണേ, നല്ല അരപ്പൊക്കെ നല്ല കുറുവി കിട്ടാനായിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തത്. ഇത് ഇഷ്ടമല്ലാത്തവർക്ക് മറ്റു രീതിയിലും കട്ട് ചെയ്തെടുക്കാവേ. നന്നായിട്ടൊന്ന് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വശക്കി കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത്, ഉപ്പ് ആഡ് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഉപ്പ് കൊണ്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് പച്ചമുളക്, 2 പച്ചമുളക് നിലവിൽ കീറി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടി നന്നായിട്ടൊന്ന് വശങ്ങി യോജിപ്പിച്ച് നമുക്ക് അതിൽ ബ്രൗണിഷ് കളറാകും വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമുക്ക് കറി മസാല ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് പെരിഞ്ജീരപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സെപ്പറേറ്റ് ഞാൻ പെരിഞ്ജീരപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വശക്കി എടുക്കാവേ. നല്ല ബ്രൗണിഷ് കളറാവുന്ന വരെ, എല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു ചെറിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇപ്പം നല്ല വിലയുണ്ട്, പകുതി തക്കാളി ആഡ് ചെയ്താലും മതി കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് നേരത്തെ ഞാൻ കുറച്ച് ഉപ്പായിട്ടോ ആഡ് ചെയ്ത്, അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വശക്കി കൊടുക്കാവേ. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് സെറ്റാവട്ടെ. നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ എല്ലാം കൂടി നല്ല മിക്സായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുക. 2 ഗ്ലാസ് തിളച്ച വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാവേ. എല്ലാം കൂടി നല്ല തിളച്ച് വരട്ടെ. നല്ല കുറുകി വരുമ്പോൾ ഞാൻ ഈ മുട്ടയൊക്കെ അവച്ച് വെച്ചിരിക്കുന്നത് തൊലിച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ. നന്നായിട്ട് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല മസാലയൊക്കെ പിടിക്കാനായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വരഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മസാലയൊക്കെ മുട്ടയുടെ അകത്ത് പിടിക്കും വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് എടുക്കാവേ. അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു മുട്ടക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഗോതമ്പ് പുട്ടായിട്ടോ കഴിക്കുക. അതിനായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി, നമുക്ക് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പാകത്തിന് വരവി എടുത്തിട്ടുണ്ട്. നല്ല തരിതരിയായിട്ട്, മിക്കവാറും ഇങ്ങനെ കിട്ടാറില്ലല്ലോ. ഇതിൻ്റെ ഒരു സീക്രട്ട് റെസിപ്പി ഞാൻ പിന്നെ ഗോതമ്പ് പൊട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അതിനായിട്ട് നമുക്കൊരു കുക്കർ വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ചിരട്ടയിലാണ് കേട്ടോ, ചിരട്ട പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. ചിരട്ടയിലൊട്ട് തേങ്ങയും ഗോതമ്പ് പൊടിയും. മിക്കവാറും നമുക്ക് പണ്ടൊക്കെ ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കുമ്പം അതിൻ്റെ ഈ കട്ടി കട്ടിയായിട്ടാണ് ഗോതമ്പ് മാവ് വരിക. ഇപ്പം ഞാൻ പഠിച്ച് അത് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, അറിയാത്തവർക്കായിട്ട്. അതിനുശേഷം നമ്മൾ ആവിയൊക്കെ വന്ന് ഗോതമ്പ് പുട്ട് റെഡിയായി വരുന്നുണ്ട്. നല്ല അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം ഞാൻ തുറന്ന് കാണിക്കാൻ വേണ്ടി തുറന്നതായിട്ടോ. നല്ല മണമൊക്കെ ഉള്ള ഗോതമ്പ് പുട്ട് റെഡിയായിട്ട്, ഗോതമ്പ് ഞാൻ വാങ്ങി കഴുകി വൃത്തിയാക്കി മില്ലിൽ പൊടിച്ചെടുത്ത ഗോതമ്പാണേ. രണ്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് പുട്ട്. അതിനുശേഷം നമുക്ക് മുട്ടക്കറി വെച്ച് കഴിച്ചാലോ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടൊരു പുട്ടും മുട്ടയും എല്ലാവരും ട്രൈ ചെയ്ത് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.